ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. അതെ, രാത്രി ആഘോഷങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കുന്നതിന്റെ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആർ അനന്തകൃഷ്ണനാണ് തിരുവനന്തപുരത്തെ വിവരങ്ങൾ നമുക്ക് നൽകുന്നത്. അനന്തൻ, ക്രിസ്മസ് രാത്രി എന്നൊക്കെ പറയുന്നത് നിറയെ ദീപങ്ങളൊക്കെ അലങ്കരിച്ച തിരുവനന്തപുരത്തെ തെരുവോരങ്ങളൊക്കെയാണ് നമ്മൾക്ക് എല്ലാ കാലത്തേക്കും ഓർമ്മയായി ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോവിഡ് നമ്മളിൽ നിന്ന് ഈ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ കവർന്നെടുത്തിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം തലസ്ഥാനത്ത് പുരോഗമിക്കുന്നത്? മാധു പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം നമുക്ക് നിരാശയുടെ ഒരു ആഘോഷങ്ങളായിരുന്നു, നിരാശയായിരുന്നു ഈ ആഘോഷവേളയിലെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അതെല്ലാം മാറി തലസ്ഥാന നഗരത്തിലെ വീഥികളിലൊക്കെ ഒരാഴ്ച മുമ്പ് തന്നെ നക്ഷത്ര വിളക്കുകൾ തെളിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങൾ ക്രിസ്തീയ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും വീടുകൾ കേന്ദ്രീകരിച്ചും നടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ സെന്റ് ജോസഫ് കത്തീഡ്രലിലാണ് തിരുപ്രവിയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത്. പാതിര കുർബാന ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ സുസൈ ഭാഗ്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. പ്രദക്ഷിണമുണ്ട്, അതിനുശേഷം മെത്രാപ്പൊലീത്തയുടെ ക്രിസ്മസ് സന്ദേശം ഉണ്ടാകും. നേരത്തെ തന്നെ വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ തലസ്ഥാന നഗരത്തിലെ പള്ളികളിൽ തിരുപ്രമേയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. 8 മണിയോടെയാണ് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലേമിസ് കതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ അവിടെ ചടങ്ങുകൾ നടന്നത്. തീയൊഴിയിലടക്കമുള്ള ചടങ്ങുകൾ അവിടെ നടന്നു. അതിനൊപ്പം തന്നെ നഗരത്തിലെ മറ്റു പള്ളികളിലും പാതിരാ കുർബാനയും ഒക്കെയായി ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികൾ ഒരുപാട് പേർ ഈ പള്ളികളിലേക്ക് എത്തുന്നു. കാരണം കഴിഞ്ഞ തവണ അവർക്ക് ഈ ഇത്തരം നിമിഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ആ ദുരിതം ഒഴിഞ്ഞതിന്റെ ഒരു ആഹ്ലാദം, സന്തോഷം എല്ലാ മുഖത്തുമുണ്ട്, ആശ്വാസം എല്ലാ മുഖത്തുമുണ്ട്. വലിയ നിറപ്പൊലുമയോടെ എപ്പോഴും ആഘോഷിക്കുന്ന ഒരു ദിനമാണ് ക്രിസ്മസ്. ആ ദിവസം കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കോവിഡുമായി ബന്ധപ്പെട്ട ആശങ്ക എല്ലാ മനസ്സുകളിലും എല്ലാ മുഖങ്ങളിലും ഉണ്ടായിരുന്നു. ആഘോഷങ്ങളുടെ പൊലിമ കുറഞ്ഞിരുന്നു. എന്നാൽ ആ ആഘോഷ പൊലിമയൊക്കെ തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് രാവിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നഗരവീഥികളിലൊക്കെ ഈ കരോൾ ഗാനങ്ങളുമായി സംഘങ്ങളൊക്കെ സജീവമായിരുന്നു. കൂടുതൽ ആൾക്കാർ ദേവാലയങ്ങളിലേക്ക് എത്തുന്നു, വിശ്വാസികൾ എത്തി ഈ ചടങ്ങുകളിൽ പങ്കാളിയാകുന്നു. അങ്ങനെ നഷ്ടപ്പെട്ട ദിവസങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന്റെ കൂടി കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിലെ ക്രിസ്തീയ ദേവാലയങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്.